പുതിയ ഞങ്ങൾ ഹെലികോപ്റ്റർ ഷട്ടിൽ നടത്തുന്നുണ്ട് കൊച്ചിൻ ടു ശബരിമല. അപ്പോ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് സാഡ് റിസോർട്ടിലേക്ക് അവരെ ആദ്യം കൊണ്ടുപോകും. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഒരു അൺഎക്സ്പെക്ടഡ് വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂരാണ്. കലൂർ സ്റ്റേഡിയത്തിന്റെ ബാക്കിലായിട്ട് ഇന്ന് ഒരു ഹെലികോപ്റ്റർ റൈഡ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അവിടെ അവർ ഫില്ല് ചെയ്യാൻ കുറെ എൻക്വയറീസ് ഉണ്ട്. നമുക്ക് ഡീറ്റെയിൽ അവരെ തന്നെ നമുക്ക് ചോദിക്കാം. വാ, ഇതൊരു അൺഎക്സ്പെക്ടഡ് വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയത്തിലാണ്. അപ്പോൾ ഇവരാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഗൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ എല്ലാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല. ഡീറ്റെയിൽ നമുക്ക് ഇങ്ങോട്ട് ഇവരെ തന്നെ നമുക്ക് ചോദിക്കാം. ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യാൻ കാര്യം എന്താണ് നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ? നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഉണ്ടാവുമല്ലോ ഹെലികോപ്റ്റർ പോകണം എന്നുള്ള ആഗ്രഹം. എനിക്കൊക്കെ, ഞാനൊന്നും ഇതുവരെ ഹെലികോപ്റ്ററിലൊന്നും പോയിട്ടില്ലാത്ത ആളാണ്. അപ്പോൾ എനിക്കൊക്കെ എൻ്റെയൊക്കെ വലിയൊരു ഡ്രീമാണ് ഹെലികോപ്റ്ററിൽ പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഇവിടെ തുടങ്ങിയത്. ഈ കൊച്ചിയിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് തോന്നുന്നു അല്ലേ? റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഇത് പെർ ഹെഡ് 3500 വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു 10 മിനിറ്റ്സ് നമ്മൾ നമ്മുടെ എറണാകുളം സിറ്റി ഫുള്ള് നമ്മളൊന്ന് ഫുള്ളൊന്ന് റൈഡ് ചെയ്യാം. ഓക്കെ, അവര് ഹാപ്പി, നമ്മൾ ഹാപ്പി. അപ്പം കിഡ്സിന് എങ്ങനെ റേറ്റ് ഉണ്ടോ? 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്, ബാക്കി എല്ലാവർക്കും ഒരേപോലെ സെയിം തന്നെ. അപ്പോൾ ഇത് ഇന്ന് മാത്രമേ ഉള്ളോ? ഇത് ടൈം നാളെയുണ്ട്. നമ്മളൊരു റൈഡിൽ 5 പേരെ വെച്ചിട്ട് പെയർ ആക്കിയിട്ട് കയറ്റി വരും. ഇന്നും നാളെയും ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഒരാളായിട്ട് മാത്രം വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതോ ഇത്ര മെമ്പേഴ്സ് ഉണ്ടോ? 5 പേരെ മാത്രമേ നമുക്ക് കയറ്റാം. 5 കൂടാനും പാടില്ല, കുറയാനും. 5 പേരാണ് ഒറ്റ റൈഡിൽ കയറ്റുക അല്ലേ? റൈഡിൽ നമ്മൾ കയറ്റും. നാളെ എത്ര ടൈം സ്റ്റാർട്ട് ചെയ്യാം? നാളെ ഒരു 1 o'clock ഒക്കെ ആകുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യും. 1 to 6 വരെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒന്ന് ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞു, പേരെന്തായിരുന്നു? ഇതല്ലേ? ഇത് ഞങ്ങളുടെ മാനേജറിന്റെ നമ്പർ. ഓക്കെ, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്റർ റൈഡ് നാളെ ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഈവനിങ് വരെ ഉണ്ട് കേട്ടോ. അപ്പം കൊച്ചിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് കേട്ടോ. പെർ ഹെഡ് 3500 റേറ്റ് വരാം. കിഡ്സിന് 2 വയസ്സിന് താഴെയാണെങ്കിൽ ചാർജ് ഇല്ല കേട്ടോ. മെയിൻ ആയിട്ടുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാനായിട്ടാണ് കേട്ടോ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത്. പേരെന്താണ്? ജോവാൻ. ജോവാൻ, ഇതില് ഞാൻ ഇപ്പോൾ പ്രോജക്ട് മാനേജർ ജോൺ തോമസിന് മോളാണ്. ആണോ? ഓക്കെ, ഗ്രേറ്റ്. ആ, അപ്പോൾ എന്താണ് ഇനി അടുത്ത പരിപാടി? ഇപ്പോൾ നമ്മളിപ്പോൾ ജോയറായിട്ട് ഇവിടെ എല്ലാ ആഴ്ചയും ഞങ്ങൾ എല്ലാ വീക്കെൻഡ്സും ചെയ്യുന്നുണ്ട്. 3500 rupees പെർ പേഴ്സൺ ഇൻക്ലൂഡിങ് GST. ഇപ്പോൾ ബിലോ 2 years പിള്ളേർ ഫ്രീ ആണ് റൈഡ്. ഇപ്പോൾ 5 people ഒരു ഹെലികോപ്റ്റർ റൈഡിൽ കയറാം. പിന്നെ ഇപ്പോൾ പുതിയ ഞങ്ങൾ ഹെലികോപ്റ്റർ ഷട്ടിൽ നടത്തുന്നുണ്ട് കൊച്ചിൻ ടു ശബരിമല. അപ്പോൾ നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് സാഡ് റിസോർട്ടിലേക്ക് അവരെ ആദ്യം കൊണ്ടുപോകും. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സി. അപ്പം നമ്മുടെ പാസഞ്ചർ എയർപോർട്ടിൽ വരണോ? നമ്മുടെ പാസഞ്ചർ എയർപോർട്ടിൽ വരുവാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നേരെ അവർക്ക് സാഡ് റിസോർട്ടിലേക്ക് വരാം. ഇവിടെ എയർപോർട്ടിൽ നെടുമ്പശ്ശേരിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഹെലികോപ്റ്റർ വഴി നിലയ്ക്കൽ അവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അവിടെ നമ്മൾ നിർത്തും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ടാക്സി പ്രൊവൈഡ് ചെയ്തിട്ട് അവർ പമ്പ വരെ എത്തിക്കും. പമ്പയെന്നൊരു ശബരിമല നമ്മുടെ ഈ പിൽഗ്രിംസിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകുന്നത്, ദർശനം ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടാക്സി അവർക്ക് കൊടുക്കും. ഒരു 15 to 20 minutes പമ്പന്ന് നടക്കണം. അവർക്ക് ഒന്നെങ്കിൽ ഡോലി എടുക്കാം അല്ലെങ്കിൽ നടക്കണം. അത് നമ്മൾ പക്ഷെ പ്രൊവൈഡ് ചെയ്യത്തില്ല ഡോലിയും, ബിക്കോസ് അത് ഗവൺമെൻറ്റ്. ഇത് ചാർജസ് ഇൻക്ലൂഡ് അല്ലേ ഇങ്ങനെ പോകുന്നതിന്റെ? അത് ഞങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പാണ്. ഇപ്പോൾ ശബരിമലയും തിരിച്ച് കൊച്ചിലേക്കുണ്ട്. അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ ട്രിപ്പ്. അപ്പോൾ അതിൻ്റെ റേറ്റ് എങ്ങനെയാ വരിക? 36,960 ഇൻക്ലൂഡിംഗ് GST. പക്ഷെ ഇപ്പോൾ ഗ്രൂപ്പ് ട്രിപ്പ് ആണെങ്കിൽ ഞങ്ങൾ ഡിസ്കൗണ്ട് വരും, 5% ഡിസ്കൗണ്ട് വരും. അപ്പോൾ ഈ ഒരെണ്ണമാണോ ട്രിപ്പ് പോകുന്നത് അല്ലല്ലോ? ഇല്ല, റൗണ്ട് ട്രിപ്പിനാണ് 36,960. അപ്പോൾ അറ്റ് എ ടൈമിൽ 5 passengers പറ്റും. ഓക്കെ ഓക്കെ. അപ്പം ഇനി അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരിയിൽ ഒന്നെങ്കിൽ നെടുമ്പാശ്ശേരി ചെന്നിട്ട് മീറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ സാഹചര്യം ചെന്നിട്ടാണെന്നുണ്ടെങ്കിലും മീറ്റ് ചെയ്യാം. ഇവർ
അപ്പ് ആൻഡ് ഡൗൺ എല്ലാം. ഇതിപ്പോ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി, അല്ലെങ്കിൽ 15 ഡിസംബർ തൊട്ടാണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിൽ 2nd ജാനുവരി. ഇനി ഇവിടെ ഉണ്ടോ? ഇനി പ്ലാൻ ചെയ്യുന്നത് ഇവിടെ, ഇനി നമ്മൾ എല്ലാ വീക്കെൻഡും ആൾക്കാരുടെ ബുക്കിംഗ്സ് അനുസരിച്ച് ഞങ്ങൾ ഇനി നടത്താൻ പോവാം. പക്ഷേ 2nd ജാനുവരി വരെ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം നേരത്തെ ബുക്ക് ചെയ്യണോ? ഇല്ല, നേരത്തെ ബുക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. നമ്പർ ആ കാർഡിലെ നമ്പറാണോ? അല്ല, ഇത് എൻഹാൻസ് ഏവിയേഷൻസ് ആണ് നടത്തുന്നത്, ഹെലി കേരള എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അതിന്റെ നമ്പർ ഇപ്പോൾ എനിക്ക് തരുമോ? ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ഡീറ്റെയിൽ എല്ലാം താഴെ മെൻഷൻ ചെയ്തേക്കോട്ടോ. അപ്പം അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചു ചോദിച്ച് ബുക്ക് ചെയ്യുക, പോവാം. ഓക്കെ. ഒന്നെങ്കിൽ നെടുമ്പാശ്ശേരി ചെന്നിട്ട് പോവാം, അല്ലെങ്കിൽ സാജിൽ മീറ്റ് ചെയ്താൽ മതി. അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, ഡീറ്റെയിലും കാര്യങ്ങളും ചാർജസ് എല്ലാം ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. ഓക്കെ ഡാ, താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗോൾഡൻ ചാൻസ് മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ ചാനൽ കാണാത്തവർ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.